അത്യാവശ്യം മെയിൻ ഫണ്ട് കണ്ടിട്ടുണ്ടല്ലോ. രാട്ടി പൊള്ളി മീൻ കറി ആക്കണം. സൂപ്പർ ആയിട്ട് ചെറിയ ഒരു മുളക് കറി ആയിരിക്കണം. ആ ഓക്കെ, സോ മുളക് കറി ആയിരിക്കാം. സോ ഗൈസ്, അപ്പം ഇന്ന് നമ്മളിവിടെ ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് തിരിയുന്നത്. അപ്പം കുഞ്ഞു പറയുന്നത് കുഞ്ഞു വെച്ചോളാം എന്ന് പറയുന്നത്. അപ്പം സത്യമാണ്, ആളെ എന്നെ എവിടെയാണെന്ന് അറിയാം, നമ്മുടെ ടി വിയുടെ മുന്നിലാണ്. അപ്പം എന്ത് കാര്യം പറഞ്ഞാലും അവൾ ടി വിയുടെ മുന്നിലായിരിക്കും. പക്ഷെ എന്ത് കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമായിരിക്കും, പക്ഷെ അത് ടി വിയുടെ മുന്നിൽ പോയില്ല, ഒന്നും ചെയ്തില്ല. സോ അപ്പം എന്തായാലും അവളെ എന്ത് വിളിക്കാം. ടീ കുഞ്ഞി, മതി, ടീ നടത്തിട്ട് വാ. അവിടെ നിന്ന് എന്ന് തുടങ്ങിയില്ല. ആ അപ്പൊ ഉമ്മ തുടങ്ങിയിട്ടുണ്ട്. സോ ഇത് അപ്പൊ ഉമ്മ എങ്ങനെ ഉണ്ട് മീൻ, ഈ സ്പെഷ്യൽ മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കാണാമെന്നാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സഫീനെ പറ്റിച്ചതാ, ഉമ്മയെ മീൻകറി വെക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഉമ്മയൊന്ന് മീൻ കറി വെക്കാൻ തുടങ്ങിയില്ലായിരുന്നു. ആ അപ്പൊ നമ്മളിപ്പോ ഏത് മീനായിട്ട് എടുത്തിരിക്കുന്നത്? ആ കുഞ്ഞിക്ക് അതിന്റെ പേരൊന്നും അറിയത്തില്ല. നമ്മൾ എടുത്തിരിക്കുന്ന കാരിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാ കറി വെക്കുന്നത് നോക്കിയാലോ. ആദ്യം നമുക്ക് വേണ്ടേ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചരും. ഇപ്പൊ നമ്മൾ ഗ്യാസിലോട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണ ചൂടാകുന്ന വരെ നമുക്ക് ചൂടായിട്ട് നമുക്ക് ഒലിവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് ഒലിവ് ഇട്ട് കൊടുക്കാം. കയ്യിലോട്ടെല്ലാം തിരക്കാൻ സൂക്ഷിക്കണേ കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഒലിവ പൊട്ടി വന്നിട്ടുണ്ട്, ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതില് ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി ചടച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ട വെളുത്തുള്ളി, നമ്മുടെ വെളുത്തുള്ളിയിലേ അരിഞ്ഞു വെച്ച് ആ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കണേ. തിരിക്കുന്നുണ്ട് കയ്യിലില്ലായിരുന്നു അല്ലേ, നിങ്ങൾ തന്നെ പറയണം കേട്ടോ. പരുത്ത തക്കാളി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം, ഇട്ട് കൊടുക്കാം, ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഒന്നാണ് തക്കാളി ഇട്ടേക്കുന്നത്, നമ്മൾ പത്ത് ഇടണേ. ഓക്കെ, ഇനി നമുക്ക് നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് തെറിക്കുന്നുണ്ട്, എനിക്ക് തെറിക്കുന്നു. ഇപ്പം തെരിക്കുവാണ്, നല്ലതായിട്ട് ഒന്ന് ഇളക്കി എല്ലാം വരട്ടെ. ഇത് വരുന്നവരെ നമുക്ക് വീട്ടിയാം. നമ്മുടെ തക്കാളി ഇപ്പൊ വരന്നു വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടതാ മുളക് പൊടി. നിങ്ങൾക്കും വേണം, നിങ്ങൾക്കും വേണം. ഇനി അയ്യോ സോറി, നമുക്കിനി മഞ്ഞപ്പൊടി ആയിരുന്നേ. ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് ചേർക്കാം. മുളക് മഞ്ഞപ്പൊടി ഇനി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുളക് പൊടി ഇല്ലേ, ഞാൻ ഫസ്റ്റ് കാണിച്ചത്, ഈ നമുക്ക് മുളക് പൊടി അങ്ങ് ചുമന്ന് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മുളക് പൊടി, ചക്ക മുളക് പൊടി ഇട്ട് കൊടുക്കണ, ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തോ, ഇട്ട് കൊടുത്തോ. നമ്മൾ 2.5 teaspoon മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എന്തായിട്ട് കൊടുക്കണ്ടേ, മല്ലിപ്പൊടി. നമ്മൾ 1.5 teaspoon മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ആഡ് ചെയ്ത് എന്താ ചെയ്യണ്ടേ? ഇളക്കി കൊടുക്കുക, നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചുമന്ന കളർ ആകുമ്പോഴേ നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലേ. ഇതിപ്പോ ചുമന്ന കളറായിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളം, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാം. നല്ലതായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുവാണെങ്കിൽ എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നല്ലതായിട്ട് തിളച്ചെടുത്ത് നമ്മുടെ കരിവേച്ച മീനില്ലേ, അതിനെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ വയനാളം വരുക, മീനും കറി ഇട്ട് കൊടുത്താൽ മതി. എല്ലായിട്ടും തിളച്ചു കൊണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തിളച്ചു കൊണ്ടിട്ട് കണ്ടോ കോരും വിളക്ക് നമുക്ക് കുടിക്കാൻ തോന്നുക. ഇനി നമുക്ക് നമ്മുടെ മീൻ കുട്ടന്മാരെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്നൊന്നെന്ന് വെച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫുള്ളോ ഇതല്ല, ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ
ഇപ്പൊ നമുക്ക് നല്ല തിരക്കുന്നത് നല്ല കട്ടാണ്. ഇത് നല്ല തിരക്കുന്ന ഭയങ്കര പാടാണ്. നല്ല തിരക്കുന്ന ഇത് പൊടിഞ്ഞു പോകും മീന. അപ്പൊ നിങ്ങൾ സൂക്ഷിക്കാണ്. ഇനി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഞങ്ങളിപ്പോ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇച്ചയാണ് ഞങ്ങൾ വെള്ളം ചേർത്തത്. നമുക്കിനി നല്ല അതിന് ഇളക്കി കൊടുക്കാം. ഇളക്കാം ഇളക്കാം ഇളക്കാം. പക്ഷെ ഇത് ഇളക്കല്ലേ, ഇത് പൊടിഞ്ഞു പോകും. ഞങ്ങളിപ്പോ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്താലും എന്റെ വീഡിയോ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഡിലീറ്റ് പോയി, ഡിലീറ്റ് ആയി പോയി. നമുക്കിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഇച്ചിരി വെച്ച് കറിയേപ്പിലെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇനി ഉണ്ടാക്കിക്കോളാം, ഇനി ഞാൻ മീൻകറി ഉണ്ടാക്കാം. എന്നിട്ട് വന്നു